ശ്രീഹരിം പരമാനന്ദമുപദേഷ്ടാരമീശ്വരം വ്യാപകം സർവലോകാനാം കാരണം തം ഭജമ്യഹം. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരംപരാം. ബോധാനന്തം ച കല്യാണം മലാനന്തമാത്മജം സച്ചിദാനന്തമാത്മജം അച്യുതാനന്ദഗുരും. നമ്മൾ ഗൃഹവൈദ്യ സംബന്ധിയായി എങ്ങനെ ആയുർവേദ ചരിത്രം വികസിച്ചു വന്നുവെന്നും എങ്ങനെ അത് സാധാരണ ജീവിതത്തിൽ ഉപയോഗിച്ചു വരുന്നുവെന്നും പഠിക്കുന്നതിനുള്ള ഒരു പൂർവ പീഠികയിലൂടെയാണ് കടന്നു വന്നത്. കഫജ്വരത്തെ ആണ് പറഞ്ഞുകൊണ്ടിരുന്നത്. മോഹാലസ്യം മുതലായി ഒട്ടു വളരെ കാര്യങ്ങൾ ആ സമയത്ത് സൂചിപ്പിക്കുകയും ചെയ്തു. കഫജ്വരവും വാതജ്വരവും പിത്തജ്വരവും കഫപിത്താദി ജ്വരങ്ങളുമെല്ലാം പറഞ്ഞിട്ട് സന്നിപാതത്തിലാകട്ടെ മൂന്ന് ജ്വരങ്ങളുടെയും ലക്ഷണമുണ്ടാവും ഒന്നിച്ച് എന്നാണ് പറഞ്ഞത്. അതിൽ മോഹാലസ്യം, ഉറക്കക്കുറവ്, ഉറക്കമുണ്ടെങ്കിൽ അത് കൂടുതലായിരിക്കുക, കണ്ണിന് ചുവപ്പ് നിറം, ചോര ഛർദ്ദിക്കുക, ഇടയ്ക്കിടയ്ക്ക് വിയർക്കുക, തൻ്റെയിടം നഷ്ടപ്പെടുക, തണുക്കുക, മലബന്ധമുണ്ടാവുക, അതിസാരമുണ്ടാവുക, വയറിളകുക, മുണ്ടി വീക്കം കാണുക, ഈ ഉപദ്രവങ്ങൾ വിശേഷവിധിയാവുകയും ഇതെല്ലാം പ്രത്യേകിച്ചുണ്ടാവുകയും വാത പിത്ത കഫജ്വരങ്ങളുടെ ലക്ഷണങ്ങൾ പൊതുവെ ഉണ്ടാവുകയും ചെയ്താൽ അത് സന്നിപാത ജ്വരമാണ്. പൊതുവെ ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ വാതജ്വരത്തിൻ്റെയും പിത്തജ്വരത്തിൻ്റെയും കഫജ്വരത്തിൻ്റെയും ഒരുമിച്ച് കാണുക. അതുകൂടാതെ വിശേഷവിധിയായി മോഹാലസ്യം, ഉറക്കക്കുറവ്, ഉറക്കമുണ്ടെങ്കിൽ തന്നെ അത് വളരെ കൂടുതലായിരിക്കുക, കൂടുതൽ ഉറങ്ങുക, കണ്ണിന് നല്ല ചുവപ്പ് നിറമുണ്ടാവുക, ചോര ഛർദ്ദിക്കുക, ഇടയ്ക്കിടയ്ക്ക് വിയർക്കുക, തൻ്റെ ഇടമില്ലാതാകുക, തളരുക, തണുക്കുക, വല്ലാതെ മലബന്ധമുണ്ടാവുക, അതുപോലെ തന്നെ വയറിളക്കമുണ്ടാവുക, മുണ്ടി വീക്കം കാണുക, ഈ ഉപദ്രവങ്ങളൊക്കെ വിശേഷിച്ചും കാണുകയാണെങ്കിൽ അത് സന്നിപാതജ്വരമാണ്. സന്നിപാതജ്വരം വാതാധിക്യം കൊണ്ട് മൂന്ന് ലക്ഷണങ്ങളും തികഞ്ഞതാണ് സന്നിപാതജ്വരം. അത് പല ഭേദങ്ങളുള്ളവയാണ്. അവയെ നല്ലവണ്ണം മനസ്സിരുത്തി മനസ്സിലാക്കേണ്ടതാണ്. ശരിക്ക് സന്നിപാതജ ലക്ഷണം നന്നായി ജനങ്ങളറിഞ്ഞാൽ പിന്നീടുള്ള പല രോഗങ്ങളിലേക്കുമുള്ള വികാസം തടയാൻ പറ്റും. പഴയ ആളുകൾ സന്നിയുടെ ലക്ഷണം കുട്ടിക്ക് കാണുന്നുണ്ട് എന്ന് വൈദ്യനോട് തന്നെ ചെന്ന് പറയത്തക്ക വിധത്തിൽ കേരളീയ ഗ്രാമങ്ങളിലെല്ലാം ചികിത്സാശാസ്ത്രം വളരെ പ്രചലിതമായി വളർന്നിരുന്നു. വാതജവും പിത്തജവും കഫജവുമായ വികാരങ്ങളെ ജനങ്ങൾ നന്നായി മനസ്സിലാക്കിയിരുന്നു. കൃഷി, അതിന് വരുന്ന ഋതുമാറ്റങ്ങൾ, ഭൂമിക്കുണ്ടാകുന്ന ഋതുഭേദങ്ങൾ, കുട്ടികളിൽ വരുന്ന മാറ്റങ്ങൾ, ഇതൊക്കെ വളരെ ശക്തമായി അറിയുകയും അവയെല്ലാം വിശ്വാസങ്ങളുമായി ചേർത്ത് പഠിപ്പിച്ചും പ്രചരിപ്പിച്ചും പോരുകയും ചെയ്തിരുന്നു. ഒരു കുട്ടിയുണ്ടായാൽ അതിൻ്റെ വികാസ പരിണാമങ്ങൾക്കനുസരിച്ച് കൊടുക്കേണ്ട ആഹാരം, ഔഷധം, ഇവയ്ക്കൊക്കെ കൃത്യമായ അറിവ് വീട്ടമ്മയ്ക്കുണ്ടായിരുന്നു. ഒരു പെൺകുട്ടി
പ്രായപൂർത്തി എത്തി ആർത്തവചക്രം തുടങ്ങിയാൽ എങ്ങനെയെല്ലാം ശുചിത്വം പാലിക്കണമെന്ന് കേരളത്തിലെ ഗ്രാമങ്ങളിലെ അമ്മമാർക്കറിയാമായിരുന്നു. കച്ചവട സംഘങ്ങൾക്ക് വ്യാവസായിക പ്രാധാന്യത്തോടുകൂടി വളരെയധികം പ്രചാരം നൽകി അതിനനുസരിച്ചുള്ള വികാസത്തിന് അവരെ തയ്യാറെടുപ്പിച്ചപ്പോഴാണ് ശുചിത്വം പാടെ കേരളത്തിൽ നഷ്ടപ്പെട്ടത്. അടുത്തയിടെ കേന്ദ്ര ഗവൺമെൻറ് ആർത്തവചക്രത്തോട് ബന്ധപ്പെട്ട് പെൺകുട്ടികൾക്ക് ആരോഗ്യപ്രദമായ ശുചിത്വത്തെക്കുറിച്ച് ക്ലാസ് എടുക്കുവാനും പണം ചെലവാക്കുവാനും ഏർപ്പാട് ചെയ്തു വരികയാണ്. ഇവയൊക്കെ നയിക്കുന്നത് പലപ്പോഴും വലിയ വലിയ ബഹുരാഷ്ട്ര കമ്പനികളാണ്. അവിടെ ഉദ്ദേശം ശുചിത്വം ഉണ്ടാകലിനേക്കാൾ കൂടുതൽ പല പ്രോഡക്റ്റുകളും വിറ്റഴിക്കലാണ്. ഇവിടെയാണ് പ്രാചീനതയും ആധുനികതയും തമ്മിലുള്ള അന്തരം മനസ്സിലാക്കേണ്ടത്. ഭരിക്കുന്ന ഒരു ജനാധിപത്യ ഗവൺമെൻറ്റിനുള്ളിൽ പ്രമുഖരായ ഉദ്യോഗസ്ഥന്മാരെയോ സിവിൽ ഭരണ സംവിധാനത്തിനകത്ത് പ്രമുഖരായ ഉദ്യോഗസ്ഥന്മാരെയോ അവരാണിതെല്ലാം നയിക്കുന്നത്. അതേപോലെ തന്നെ ഭരണാധികാരികളായി വരുന്നവരുടെ അനേക വിധങ്ങളായ കാമനകളുള്ള ഭാര്യമാരെയോ സമീപിച്ചു കഴിഞ്ഞാൽ ഒരു രാജ്യത്തിൻ്റെ സുരക്ഷിതത്വവും സുഖവും സംതൃപ്തിയും അട്ടിമറിച്ച് ഏതു പരിഷ്കാരവും കൊണ്ടുവരുവാൻ കഴിയുമെന്ന് ലോകത്തെവിടെയുമുള്ള കച്ചവട സംഘങ്ങൾക്ക് നന്നായി അറിയാം. അതുകൊണ്ട് അത്തരം അറിവുകളെ പ്രചാരണം കൊടുത്ത് എത്തിക്കുന്ന അത്തരം അറിവുകളെ ജനങ്ങൾ നന്നായി സാമാന്യബോധത്തിൽ നിന്ന് അപഗ്രഥിച്ചിട്ട് വേണം വീട്ടിനുള്ളിലേക്ക് കയറ്റാൻ. അതിൻ്റെ കാലമായത് വീട്ടിലിരിക്കുന്ന രാവിലെ വെച്ച ഭക്ഷണം വൈകുന്നേരം കഴിക്കരുത്. 3 മണിക്കൂർ കഴിഞ്ഞാൽ ഭക്ഷണം വിസർജ്യ വസ്തുവായി മാറുമെന്ന് തുടങ്ങി അനേക വിധത്തിൽ ജനങ്ങളെ പഠിപ്പിക്കുവാൻ പോകുന്ന ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. വളരെ പ്രചരണം കൊടുക്കുമ്പോഴും അത്തരക്കാരുടെ പ്രവർത്തന മണ്ഡലങ്ങളിൽ പോലും അമേരിക്കയിൽ നിന്നും ഇംഗ്ലണ്ടിൽ നിന്നും ഇറ്റലിയിൽ നിന്നുമെല്ലാമുള്ള ഭക്ഷണം പാക്കറ്റിലുള്ളത് നാം കാണുന്നുണ്ട്. മനുഷ്യൻ കഴിച്ച് എച്ചിലാക്കി വാരി വരകി പലതും ചേർത്ത് തിന്ന് ബാക്കി വരുന്ന ഭക്ഷണങ്ങൾ വലിച്ചെറിഞ്ഞത് പല വേസ്റ്റുകളുടെ കൂമ്പാരത്തിൽ നിന്ന് തിരിച്ച് കളക്ട് ചെയ്ത് റീസൈക്കിൾ ചെയ്തു വരെ ടിൻഫുഡുകൾ വികസിത രാജ്യങ്ങളെന്ന് നാം കരുതുന്നിടത്ത് നിന്ന് എത്തുന്നുണ്ട്. ഈ പ്രക്രിയയ്ക്കുള്ള ഓമനപ്പേര് ഡംസ്റ്റർ ഡൈവിംഗ് എന്നാണ്. ഇത്രയും വരെ നിൽക്കുമ്പോഴാണ് പ്രാചീനർ ഒരു ജനജീവിതത്തിന് ആവശ്യമുള്ളത് നന്നായി പഠിപ്പിച്ചു കൊടുത്തിരുന്നു എന്ന് പറയേണ്ടി വരുന്നത്. ഒട്ടുവളരെ രോഗങ്ങൾ, മാരകങ്ങളായ രോഗങ്ങൾ സന്നിയുടെ പരിണാമമാണ്. സന്നിപാതജ്വരം
യന്ത്രതന്ത്ര ധരനായ വാദം രൂപാന്തരപ്പെടുത്തുമ്പോൾ പല ഭേദങ്ങളോടും കൂടി ഉള്ളതാണ്. അവയെ നല്ലവണ്ണം മനസ്സിരുത്തി വേണം മനസ്സിലാക്കാൻ. നല്ലവണ്ണം എന്നത് പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. സന്നിപാതജ്വരത്തിൻ്റെ പരിണാമം കൊണ്ട് ഏതു രോഗത്തിലേക്കും വഴി തുറക്കാം, മൃത്യുവിലേക്കും. നാവ്, കണ്ണ് ഇവയ്ക്ക് നിറവ്യത്യാസവും ജഠരാഗ്നിക്ക് മാന്ദ്യവും സന്നിപാതജ്വരത്തിന് പറഞ്ഞ ലക്ഷണങ്ങൾ പൂർണ്ണമായും കണ്ടാൽ സന്നിപാതജ്വരത്തിൻ്റെ എല്ലാ ലക്ഷണങ്ങളും ഉണ്ടായിരിക്കുക, നാവ്, കണ്ണ് എന്നിവയ്ക്ക് നിറവ്യത്യാസമുണ്ടാവുക, ജഠരാഗ്നി മന്ദീഭവിക്കുക എന്നു വന്നാൽ അത് അസാധ്യമാണെന്നാണ് പൂർവാചാര്യമതം. അവിടം വരെ എത്തുന്നതിന് മുമ്പ് ശ്രദ്ധിച്ചിരിക്കണം, ലക്ഷണങ്ങൾ പൂർണ്ണമായില്ലെങ്കിൽ, ഈ ലക്ഷണങ്ങളെല്ലാം തികഞ്ഞില്ലെങ്കിൽ ക്ലേശിച്ചാൽ രോഗിയെ രക്ഷിക്കാം. നല്ലവണ്ണം ക്ലേശിക്കണം. ഇന്ന് പലപ്പോഴും ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ മേതുരദീർഘങ്ങളായ ചികിത്സാപദ്ധതികൾക്കു ശേഷം മറ്റനേകം രോഗങ്ങളിൽ ഉപേക്ഷിക്കുന്ന രോഗികളെ അല്പം സാമർഥ്യവും മനസാന്നിധ്യവും ക്ഷമയും ഉള്ള സന്നിയുടെ ലക്ഷണങ്ങളെല്ലാം അറിഞ്ഞ് ചികിത്സിക്കുവാൻ ശ്രദ്ധിക്കുന്ന ഒരായുർവേദ ഭിഷഗ്വരൻ ശ്രമിച്ചാൽ രക്ഷിക്കാൻ കഴിയും. മാരകങ്ങളായ രോഗങ്ങൾ ഇന്നൊട്ടു വളരെയാണ്. അവയിലെല്ലാം ജ്വരഭേദം പലതരം ഔഷധങ്ങളെ കൊണ്ടും മൗലികമായ പ്രകൃതിയെ കണക്കാക്കാതെ ഓരോരു സമയത്ത് ഓരോ വിധങ്ങളായ കമ്പനികൾ ഉണ്ടാക്കിയ വ്യാധി വിപരീത ചികിത്സയുടെ ഔഷധങ്ങൾ അഗ്നിയെ നോക്കാതെ വാതപിത്ത കഫങ്ങളെ, ത്രിദോഷങ്ങളെ നോക്കാതെ, ധാതുവിൻ്റെ സ്ഥിതി നോക്കാതെ ഒക്കെ കൊടുക്കുമ്പോൾ അവ രൂപാന്തരപ്പെട്ടു വരുന്ന വൈകല്യങ്ങളായിത്തീർന്ന് മൃത്യുവക്ത്രത്തിലെത്തി നിൽക്കുമ്പോൾ ശ്രദ്ധാപൂർവം ജ്വരചികിത്സയെ ചെയ്താൽ തന്നെ രോഗിയെ രക്ഷിക്കാവുന്നതാണ്. സന്നിപാതജ്വരത്തിൽ പിത്തം വാതകഭങ്ങളെ വെടിഞ്ഞ് സ്രോതസ്സുകളിലൂടെ പുറത്തെത്തി ജ്വരത്തിൻ്റെ സമയത്ത് വയറ്റിലും മുതുകിലും ചുട്ടുനീറ്റമുണ്ടാക്കും. ഇതൊക്കെ പഴയ അമ്മമാർക്കാണ് നന്നായി അറിയുന്നത്. സന്നിപാതജ്വരം ഉള്ള രോഗിയിൽ പിത്തം വാതകഭങ്ങളെ വെടിഞ്ഞിട്ട് രോഗിയുടെ സ്രോതസ്സിലൂടെ പുറത്തു വന്ന് ജ്വരസമയത്ത് വയറ്റിലും മുതുകിലും ചുട്ടുനീറ്റമുണ്ടാക്കും. അത് ചിലപ്പോൾ ഒടുവിലായെന്നും വരും. അതേപോലെ വാതവും കഫവും പിത്തം കൂടാതെ തണുപ്പുണ്ടാക്കിയെന്ന് വരും. അങ്ങനെ വരുമ്പോൾ ദാഹം മാറ്റുവാനാണ് പ്രയാസം. ദാഹം വല്ലാതുണ്ടാവും. പനി വിടുന്ന സമയത്ത്
മോഹാലസ്യവും ചുട്ടുനീറ്റവും ഉണ്ടാവും. ദാഹം കൂടും, ശീതാദികൾക്കൊടുവിൽ ഛർദിയും തളർച്ചയും വരും. തീപ്പൊള്ളൽ, മുറിവ്, വീഴ്ച, ചതവ് എന്നിവ പനി കാരണമാണ്. അതിയായ ഇവയൊക്കെ പനിക്ക് കാരണമാണ്. തീപ്പൊള്ളലുണ്ടായാൽ പനി വരും, മുറിവുണ്ടായാൽ പനി വരും, വീഴ്ച വന്നാൽ പനി വരും, ചതവ് വന്നാൽ പനി വരും. അതുപോലെ തന്നെ പനിയുണ്ടാകുമ്പോൾ ഈ രോഗങ്ങളുടേതായ ലക്ഷണങ്ങൾ പലതും തിരിച്ചുമുണ്ടാവും. അത്യധികമായ ആയാസവും ജ്വരം കൊണ്ടുണ്ടാവും. സ്ഥാവരങ്ങളും ജംഗമങ്ങളുമായ വിഷങ്ങൾ, ചേർക്കുരു, കാഞ്ഞിരക്കുരു, ഇവയൊക്കെ സ്ഥാവര വിഷങ്ങൾക്കുദാഹരണമാണ്. കാഞ്ഞിരത്തിൻ്റെ തോല്, ആ സ്ഥാവരങ്ങളായ വിഷങ്ങളും, പലതരം പാമ്പുകളുണ്ട്, അവ കടിച്ചുണ്ടാകുന്ന വിഷം, തേളിൻ്റെ വിഷം, ലൂതവിഷം, ഇങ്ങനെ വരുന്ന വിഷങ്ങൾ ജംഗമ വിഷങ്ങളാണ്. ഇതും ജ്വരമുണ്ടാക്കും. അപ്പോൾ ഒടിവും ചതവും മുറിവും വീഴ്ചയും ഒക്കെ ജ്വരത്തിന് കാരണമാണ്. രണ്ടു വിധത്തിലുള്ള വിഷങ്ങൾ ജ്വരത്തിന് കാരണമാണ്. കാമം ജ്വരത്തെ ഉണ്ടാക്കും. വിഷയങ്ങളിൽ ഏതിനോടുള്ള കാമം വന്നാലും ജ്വരമുണ്ടാവും. ജ്വരം മാത്രമല്ല ഉണ്ടാകുക, കാമത്തിലൂടെ വരുന്ന ജ്വരം കോശങ്ങളെ ആകെ ബാധിക്കുന്നതാണെന്ന് ഓർക്കണം. ആധുനിക കാലഘട്ടം പലവിധ കാമജ്വരങ്ങൾക്ക് കാരണമാണ്. പ്രത്യേകിച്ച് ആധുനിക സ്കൂൾ ജീവിതം, 8 വയസ്സുവരെ എൻ്റെ കുട്ടി നന്നായി പഠിച്ചു, 8-ൽ വെച്ചാണ് താളം തെറ്റിയത്. അന്നൊരു പനി വന്നു. ആധുനിക ജീവിതത്തിൽ തൻ്റെ കുഞ്ഞ് കാമജ്വരബാധിതനായാണ് ഈ അപകടത്തിലേക്ക് വീണതെന്ന്, തൻ്റെ മകൾ കാമജ്വരത്തിൽ നിന്നാണ് ഈ അപകടത്തിൽ പെട്ടതെന്ന് ഒരച്ഛനും അമ്മയ്ക്കും ഇന്നത്തെ നിലയിൽ തിരിച്ചറിയാൻ പറ്റുന്നില്ല. പനിയുമായി ചെല്ലുമ്പോൾ പനിക്കുള്ള മരുന്ന് പൊതുവെയുള്ളത് കൊടുക്കുന്നു എന്നല്ലാതെ കുട്ടിയുടെ മാനസിക നിലയെയോ ആ പനിയിലേക്ക് നയിച്ച കാര്യങ്ങളെയോ പഠിക്കണം എന്നുണ്ടെങ്കിൽ മനുഷ്യനും അവൻ്റെ പരിസ്ഥിതിയും ചേരുന്നതാണ് ഫിസിയോളജിയും അനാട്ടമിയുമെന്ന് ഫിഷഗ്വരൻ അറിയണം. കുട്ടിയുടെ ആന്തരികാവയവങ്ങളെ പരിശോധിച്ചിട്ട് കുട്ടിയുടെ ശാരീരിക ലക്ഷണങ്ങളെ നോക്കിയിട്ട് കുട്ടി ജീവിക്കുന്ന ചുറ്റുപാട് കുട്ടിയുടെ മേൽ നടത്തുന്ന, കുട്ടിയുടെ ശരീരമായി ചേരുന്ന ഫിസിയോളജിയും അനാട്ടമിയും ഒന്നും ആധുനികർ കണക്കിലെടുക്കാറില്ല. ഫലം മുമ്പെങ്ങുമില്ലാത്ത വിധം കേരളത്തിൽ 1000 കണക്കിന് കുഞ്ഞുങ്ങളുടെ ഭാവിയാണ് തകർന്നടിയുന്നത്. യാതൊരു വിദ്യാഭ്യാസവും ഇല്ലാത്ത പഴയകാലത്തെ ഒരമ്മയ്ക്ക് സ്കൂൾ ജീവിതകാലത്ത് 1000 കുഞ്ഞുങ്ങൾ സ്വയം നരമ്പ് കണ്ടിക്കുന്നതും ആത്മഹത്യ ചെയ്യുന്നതും ഉറക്കമില്ലാതെ ജീവിക്കുന്നതും ഒന്നും വരാതെ കൊണ്ടുപോകാൻ കഴിഞ്ഞു. വൈദ്യശാസ്ത്രം അവരുടെ അറിവായിരുന്നതുകൊണ്ടാണ്. വൈദ്യവൃത്തിയും വൈദ്യശാസ്ത്രവും ആ അറിവും സ്പെഷ്യലൈസ് ചെയ്യപ്പെടുകയും
അത് വിശഗ്വരന്മാരുടെ അറിവിൻ്റെ കേന്ദ്രമായി മാറുകയും അച്ഛനമ്മമാർ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കുകയും ചെയ്തപ്പോൾ ഒട്ടു വളരെ അപകടങ്ങളാണ് ഇന്നുണ്ടായിരിക്കുന്നത്. കാമം, ക്രോധം, ഭയം ഇത് മൂന്നും പനിക്കു കാരണമാണ്. വിഷങ്ങൾ കൊണ്ടുണ്ടാകുന്നതും തീപ്പൊള്ളൽ, മുറിവ്, ചതവ്, ഒടിവ് മുതലായവ കൊണ്ടുണ്ടാകുന്നതും കാമക്രോധ ഭയാദികളാൽ ഉണ്ടാകുന്നതുമായ ജ്വരങ്ങളെ ആഗന്തുക ജ്വരങ്ങളെന്നാണ് പ്രാചീനർ വിളിക്കുന്നത്. ഇതിനാണ് സാധ്യത ഇന്ന് വളരെ കൂടുതൽ. സൂക്ഷ്മജീവികൾ, അണുക്രിമികൾ ഉണ്ടാക്കുന്ന ജ്വരവും ആഗന്തുക ജ്വരമാണ്. വൈറസുകൾ, ബാക്ടീരിയകൾ, അമീബകൾ, വൈറൽ ഫീവറും മറ്റും ആഗന്തുക ജ്വരത്തിലാണ് പെടുന്നത്. അപ്പോൾ പഴയ ഒരമ്മയ്ക്ക് തൻ്റെ കുഞ്ഞിന് പനി വരാനുള്ള കാരണം അത് ശ്രദ്ധാപൂർവം നോക്കിയിരുന്നത് കൊണ്ട് അറിയുകയും അതിനെ സന്നിപാത ലക്ഷണങ്ങളിലേക്ക് എത്തിക്കാതെ പരിഹരിച്ചു മാറ്റാൻ കഴിയുകയും ചെയ്തിരുന്ന കാലങ്ങളിൽ മാരക രോഗങ്ങളായ ക്യാൻസർ, HIV, HCV, HBV തുടങ്ങിയവയൊക്കെ നിയന്ത്രണാധീനമായിരുന്നു. ഇന്നവ അനിയന്ത്രിതങ്ങളായിട്ടുണ്ടെങ്കിൽ ഈ അറിവില്ലായ്മ തന്നെയാണ്. കേൾക്കുന്നവരാരെങ്കിലും ചെന്ന് അടുത്തിരിക്കുന്നവരോട് കാമം കൊണ്ട് പനിയുണ്ടാവും, ആ പനി പല രോഗങ്ങൾക്ക് കാരണമാകും, അത് കുട്ടികളുടെ ഭാവിയെ കളയുമെന്ന് പറഞ്ഞാൽ അന്ധവിശ്വാസമെന്ന് പറഞ്ഞ് തല്ലാതിരിക്കില്ല. എന്നാൽ ഇത് എഴുതിയതാകട്ടെ സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പാണ്. അതുപോലെ ഏറ്റവും ശ്രദ്ധിക്കേണ്ടതാണ് ആമം, ധാതുക്കളുടെ അന്നം. അത് പചിക്കാതെ അകത്തേക്ക് കഴിക്കുന്ന ആഹാരം ജഠരാഗ്നിയിൽ പചിച്ച് തുടർന്ന് ഭൂതാഗ്നികളിൽ പചിച്ച് ധാത്വഗ്നികളിൽ പചിച്ചു വേണം ചേരാൻ. മെറ്റബോളിസം അതാണ്. അങ്ങനെ പചിക്കാതെ ആമദോഷത്തോടു കൂടിയ ജ്വരം സാമജ്വരമാണ്. ആമദോഷമില്ലാതുണ്ടാകുന്ന ജ്വരം ജീർണജ്വരമാണ്. ശരീര ബലാവസ്ഥയനുസരിച്ച് ഒരു ദിവസമോ മൂന്ന് ദിവസം വരെയോ അല്പം ചൂടുള്ള തിളപ്പിച്ച വെള്ളം മാത്രം കൊടുത്ത് ഉപവസിക്കണം. ഇതിനെ മാത്രമാണ് ഉപവസിക്കേണ്ടത്, എല്ലാത്തിനും ഉപവസിക്കരുത്. ലംഘനം പരമൌഷധം എന്നിവിടെ പ്രത്യേകമുള്ളതാണ്. ഇതുകൊണ്ട് ആയുർവേദം മുഴുവൻ ലംഘനമാണ് പറഞ്ഞിരിക്കുന്നതെന്നും മറ്റും ചില പ്രകൃതിക്കാർ ജനങ്ങളെ പറഞ്ഞു ധരിപ്പിക്കാൻ ശ്രമിക്കാറുണ്ട്. ലംഘനം പരമൌഷധമാകുന്നത് ആമം പചിക്കാതെ ആമദോഷത്തോടുകൂടിയ ജ്വരം സാമജ്വരമാണ്. ആമദോഷത്തോട് വേർപെട്ടത് ജീർണജ്വരമാണ്. ശരീരത്തിൻ്റെ ബലമനുസരിച്ച് വേണം. വൃദ്ധൻ, ബാലൻ മുതലായവരൊന്നും പൂർണ്ണമായി ഉപവസിക്കരുത്. ഇപ്പം ലംഘനം പരമൌഷധം എന്നിവിടെ പറയുന്നത് ഇതറിഞ്ഞാണ്. ജ്വരത്തിൻ്റെ ഉപദ്രവങ്ങളേറിയിരിക്കുക,
അല്പം പോലും തളർച്ചയില്ലാതിരിക്കുക. മലബന്ധം ഉണ്ടാവുക, മലം പോയാൽ ദഹിക്കാതെ പോവുക, വിശപ്പില്ലാതിരിക്കുക, പതിവിൽ കൂടുതൽ മൂത്രം പോവുക, ഇവയൊക്കെ സാമജ്വര ലക്ഷണങ്ങളാണ്. ഈ ലക്ഷണങ്ങൾ പ്രത്യേകം നോക്കി പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതാണ്. പഴയ കാലത്തെ അമ്മമാർക്കിതെല്ലാം അറിയാമായിരുന്നു എന്നുള്ളതുകൊണ്ട് നമ്മെ നന്മയിലേക്കും ആരോഗ്യത്തിലേക്കും നയിച്ച പൂർവസൂരികളായ ആ അമ്മമാരെയെല്ലാം നമുക്കിത്തരുണത്തിൽ നമസ്കരിക്കാം.